വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. കറവുരളാത്ത കരങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എന്നെ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാക്കി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പൂക്കോയെ തങ്ങളെ ഒളിപ്പിച്ചതാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അവരാണോ ഇതിന് പിന്നിൽ? ബാക്കിയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ഇല്ല, ഇതൊരു ഗൂഢാലോചനയാണ് അത്ര ഉള്ളൂ. അത് അത് ഇപ്പോ പറയുന്നില്ല, അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പൊ ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. അത് ആ കാര്യം, അതായത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ സി എച്ചിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങ് കയറ്റക്കാരെ പോലെ കയറാനും ഇറങ്ങാനും വിധിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോൾ പാർട്ടി പറഞ്ഞാൽ കയറും, ചിലപ്പോൾ ഇറങ്ങും. അതൊന്നും ഇപ്പോൾ അതിൻ്റെ ആ ചർച്ചയിലേക്ക് ഇപ്പൊ പോയിട്ടില്ല. പിന്നെ ഔദ്യോഗികമായിട്ട് ഇതൊക്കെ പ്രഖ്യാപിക്കേണ്ടത് സയ്യിദ് ഹൈദർ അലി ഷാബ് തങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വിശദാംശം ഞാൻ ഇപ്പൊ പറയില്ല, വേണ്ടി വന്നാൽ വ്യക്തമാക്കും. എന്നെ അതായത് 89 നിന്നും 7923 മഞ്ചേശ്വരത്തിന്റെ മാർജൻ വന്നതോടുകൂടി തുടങ്ങിയതാണ് ഈ ഗൂഢാലോചന എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കാവാലോ, പത്രക്കാരനുണ്ട് ഇതില്, പത്രക്കാരനുണ്ട് ഇതില്. ഇത് ഏകദേശം കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ്. ബാക്കി നമുക്ക് പിന്നെയും കാണാം. ഇനിയുണ്ടല്ലോ, ഇനി ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങിപ്പോ.